ഈ ടൈമിൽ ഈ ഭംഗി കാണാൻ നല്ല രസമാണ്. കാരണം പൊല്യൂഷൻ കാര്യങ്ങളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. രാവിലെ തന്നെ ശാന്തമായിട്ടുള്ളൊരു സമയം. അതുപോലെ തന്നെ സൺറൈസ് വന്ന് ആ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയാണ് ആ വ്യൂ കാണാനായിട്ട്. കാരണം എപ്പോഴും രാവിലെ എഴുന്നേക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. കണ്ട ഈ വ്യൂ ഒക്കെ എന്താ ഭംഗി. കുറച്ചും കൂടി ഡിസംബർ മഞ്ഞായി കഴിയുമ്പോൾ നല്ല തണുപ്പും മഞ്ഞുമായിരിക്കും. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നമ്മൾ ഇവന്മാരെ കണ്ടു. അത് കഴിഞ്ഞൊരു ഗുഡ് മോർണിംഗ്. അത് കഴിഞ്ഞ് ഞാൻ വണ്ടി എടുത്ത് നേരെ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അവിടെ ചെന്ന് ഞാൻ വണ്ടി വെച്ചിട്ട് അവിടെ നിന്നാണ് വണ്ടി എടുക്കാൻ അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി. അങ്ങനെ അവിടെ നിന്ന് അവരെയൊക്കെ പിക്ക് ചെയ്ത് നമ്മൾ തൃശ്ശൂർക്ക് പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഹൈവേ ആണ്. അപ്പോൾ പയ്യെ മന്ദം 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 എന്ന് വെച്ചാൽ അവരോ അറിയാതെ അറിയിച്ചില്ല പയ്യെ ഇങ്ങനെ പോവുകയാണ് ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത്. അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ സ്ഥലമായ പാലേക്കർ ടോൾ പ്ലാസയിലെത്തി. ഓഫ് വൺ സൈഡ് 180 രൂപയാണ്. ഫാസ്റ്റാഗ് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ എന്നാലും ഇവർ മാക്സിമത്തിൻ്റെ മാക്സിമം ഇവർ ഇവിടുന്ന് പിരിച്ചെടുത്ത് കഴിഞ്ഞു ഇറക്കേണ്ടത്. എന്നിട്ട് പിന്നെയും പിരിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം എത്ര വണ്ടികളിലേ പോകണ്ടാവും. പിന്നെ ഞാനിതിലെ മേലാക്കിനിയിലെ പോവില്ലേ. ഞാനിതിൽ പോകാറില്ല. എക്സാമായിട്ട് വഴി അറിയാത്തതുകൊണ്ട് തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സാമിന് വന്നാണ്. വണ്ടി ഉള്ളിലിടാൻ പറ്റില്ല. ഈ വെയിലത്ത് വണ്ടി പുറത്തിടാൻ എനിക്ക് വലിയ ഇഷ്ടമായില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. പുറത്തിടാൻ ആ സ്കൂളിൽ വേണ്ട സ്ഥലം ഉണ്ട്. എന്നിട്ട് വണ്ടി കൊണ്ട് പുറത്തിടാം. അവിടെയാണെങ്കിൽ സ്ഥലവും ഇല്ല. കൃഷിയിൽ വന്നിട്ട് പള്ളിയൊക്കെ ഉണ്ട്. ഇതിന് കുറെ നടക്കേണ്ടിരിക്കും. വെയിലത്ത് വേണ്ടിട്ട് കൊച്ചുള്ള വന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് ഗ്രൗണ്ട്. അവിടെ ഇഷ്ടപ്പം എന്താ കുഴപ്പം. ഞാൻ എന്തായാലും സ്ഥലം തപ്പി പിടിക്കട്ടെ ഗൈസ്. നല്ല വെയിലായിട്ട് ഇപ്പം 9 മണിയാണ്. പക്ഷെ നല്ല നല്ല ചൂടായിട്ട് രാവിലെ നല്ല തണുപ്പായിരുന്നു. നല്ല ചൂടായി. നമ്മ അങ്ങനെ സ്കൂളിന്റെ ഫ്രണ്ടിൽ തന്നെ ഇട്ടുണ്ട്. കാരണം ഇനി അധികം അങ്ങോട്ട് അടുപ്പിച്ചു കഴിഞ്ഞാൽ കാനേ കിടക്കും വണ്ടി. അങ്ങനെ എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ തിരക്കാണ് അല്ലെങ്കിൽ ക്യൂ ആണത്. കാരണം കയറാനുള്ള ടൈമായി ഉണ്ടായില്ല. ഇത് മറ്റേ ടീച്ചേഴ്സ് ആവാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണത്. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായി. പിന്നെ രണ്ട് ബാച്ചായിട്ടാണ് രാവിലെ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു റൗണ്ടിലോട്ട് വന്നത്. കാരണം അവിടെ ഒരുമാതിരി ഭയങ്കര വെയിലും അവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. കൊച്ചുകളോണ്ട് നമ്മ റൗണ്ടിൽ വന്നിരിക്കുക. കാരണം ഇവിടെ ആവുമ്പോൾ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈസായിട്ട് ഇവിടെ ഇരിക്കാം. പിന്നെ കൊച്ചപ്പുറത്തെ വണ്ടികളും കാര്യങ്ങളും ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ റോഡിലൊക്കെ പോകണ വണ്ടിയൊക്കെ നോക്കിയിരുന്നു. ഇവിടെ നല്ല രസമാണ്. കാരണം അവിടെ റോഡിൽ നല്ല വെയിലും ഇവിടെ നല്ല തണലും. അപ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയിലിരിക്കുന്ന വണ്ടിയിലിരിക്കാൻ പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേക്കിൻകാട് മൈതാനം, അതുപോലെ തന്നെ അവിടുത്തെ അമ്പലം, തൃശ്ശൂർ പൂരം നടക്കുന്ന സ്ഥലമൊക്കെയുള്ളു. പിന്നെ കൂടുതൽ ഇവിടെ ഞാൻ എക്സിബിഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വരാറുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ ഒരുപാട് വ്ളോഗേഴ്സും അവരവരൊക്കെ വന്ന് ഷൂട്ട് ചെയ്യാറൊക്കെ ഉള്ള സ്ഥലമാണ്. വീഡിയോസൊക്കെ എടുക്കാറുള്ള സ്ഥലമാണ്. അങ്ങനെ ഞാനിവിടെ കുറച്ച് നേരം ഇവിടെ തന്നെ ഇരുന്നു. കാരണം അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ വെയിലാണ്. നമ്മൾ ഇവിടെ തന്നെ ഈ ഒരു വിഷയം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ സാധനം കിട്ടി. ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു പോയി. പൊട്ടുകടല. ഈ സാധനം ഇപ്പോൾ കാണാൻ കിട്ടൽ വളരെ കുറവാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചതൊക്കെ കഴിച്ചു. നമ്മൾ വീണ്ടും അവിടെ തന്നെ ഇരുന്നു. വീണ്ടും ആ വ്യൂ കാണിച്ചു. എനിക്ക് ഈ ഭാഗത്ത് ഭയങ്കര വ്യൂ ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ മെയിൻ സ്ഥലമായിട്ട് അമ്പലത്തിൻ്റെ അങ്ങോട്ട് വന്നു. പക്ഷെ നല്ല വെയിലായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ഞാൻ അത് കഴിഞ്ഞ് വീഡിയോ എടുത്ത് നോക്കിയപ്പോഴത്തെ ക്ലാരിറ്റി എന്നുള്ള മനസ്സിലായത്. ഒരുപാട് പേര് വന്ന് അമ്പലത്തിൽ വന്ന് പോകണ്ടായി. കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ടായി. അതുപോലെ തന്നെ ഒരുപാട് കോളേജിൽ അവിടെ അല്ലെങ്കിൽ കോളേജിൽ അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന ആൾക്കാർ, ഹോസ്റ്റലൊക്കെ പഠിക്കുന്നവർ ഒരുപാട് പേര് വന്നവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനവിടെ നിന്നു. കാരണം നല്ല വെയിലുണ്ടായിരുന്നു. ചെറിയ നേരം ഷൂട്ട് ചെയ്ത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോയി. ഒരുപാട് ആൾക്കാരുണ്ടായി, ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെയാണ് ശരിക്കും ഇവിടെ അറ്റത്തേക്കാണ് എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. ഞാൻ ആ ഭാഗത്തോട്ടൊന്നും പോയില്ല. കാരണം ഞാൻ തിരിച്ചു പോന്നു. പിന്നെ നമ്മൾ വീണ്ടും ആ നിന്ന സ്ഥലത്ത് തന്നെ വിഷ്വൽസ് ഇങ്ങനെ 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 ഇടക്കിടക്ക് എനിക്ക് ഈ മരം നിൽക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ സ്കൂളിലോട്ട് ഇറങ്ങി പിക്ക് ചെയ്യാൻ വേണ്ടി തിരിച്ചു പോയി. പിന്നെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. കാരണം അവരതനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായില്ല. ഭയങ്കര തിരക്കായിരുന്നു. അവിടെ നിന്ന് സ്കൂളിലെ പിള്ളേർ ടൂറ് പോകുന്ന ദിവസം എല്ലാം ഒരുമിച്ച് വന്നിട്ട് ഭയങ്കര കഞ്ചസ്റ്റായി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നൈസായിട്ട് ഫുഡ് കഴിക്കാൻ തൃശ്ശൂരുള്ള ടോൾ പ്ലാസയുടെ അടുത്തുള്ള ഒരു ഹോട്ടൽ കയറി. ഹോട്ടൽ പേരും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ കുഴപ്പമുണ്ടായില്ല. ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് കുഴപ്പമുണ്ടായില്ല. ഫുഡ് കാര്യങ്ങളും പിന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയറും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞാൻ ഫുഡൊക്കെ പയ്യെ കഴിച്ചു. എൻ്റെ ബാക്കിൽ നല്ല ക്യാരക്ടർ സ്കെച്ചൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട്. പക്ഷേ അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ ഞാൻ മറന്നുപോയി. നല്ല ഭംഗി ഉണ്ടായിരുന്നു അതൊക്കെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. വാവയാണ് ബാക്കിൽ. അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് പയ്യെ ഇറങ്ങണം. നൈസായിട്ട് ഹോം പിടിക്കണം. അങ്ങനെ നമ്മളവിടെ നിന്ന് തിരിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് പിന്നെ ബ്ലോക്ക് നോർമൽ സിഗ്നൽ ബ്ലോക്ക്, അല്ലാണ്ട് ബ്ലോക്കൊന്നും ഉണ്ടായില്ല. സൺഡേ ആയതുകൊണ്ട് വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും കിട്ടിയൊന്നുമില്ല.
അതിന് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ എനിക്ക് വീഡിയോസ് എനിക്ക് അല്ലെങ്കിൽ എനിക്ക് വ്ലോഗ് ഫൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല. കാരണം ഞാൻ വീട്ടിൽ വന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് ടയേർഡായി. കാരണം തലേ ദിവസം ഫുട്ബോൾ കളിയൊക്കെ കണ്ടു, രാവിലെ വരെ 2 മണിക്കൂറൊക്കെ കിടന്നുറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെതായ ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നു. അതുകൊണ്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെ അപ്പോൾ എന്തൊക്കെ ആയാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ.